ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ക്വാറന്റൈൻ വീഡിയോ ആണ്. വീഡിയോയിൽ കുറച്ച് നോയ്സ് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാട്ടിലെത്തി. നമ്മുടെ ഇന്ന് ഫസ്റ്റ് ഡേ ക്വാറന്റൈൻ ആണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ക്വാറന്റൈൻ്റെ സ്റ്റാർട്ടിങ്ങില്. വിചാരിച്ച പോലെ ഒന്നുമല്ല, ആരും വലിയ എന്താ ഇതൊന്നും കോട്ട കെട്ടി നാട്ടിലോട്ട് വരാണ്ടിരിക്കാം. ഫസ്റ്റ് അതാണ് പറയാനുള്ളത്. പിന്നെ നാട്ടിലെത്തി എന്ന ഒരു സന്തോഷം, അതാണ് അതാണ് മെയിൻ എന്ന് പറയുന്നത്. നല്ലൊരു സമാധാനം, നമ്മുടെ ചുറ്റും നമ്മുടെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ഒരു സമാധാനം നമുക്കുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കുട്ടികളുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. കാരണം കൊച്ചുങ്ങൾക്ക് എന്തും പറ്റി കഴിഞ്ഞാൽ, നമ്മളെ തെറ്റുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. കാരണം അവിടെയൊക്കെ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ഹെൽത്ത് സിസ്റ്റം ഒക്കെ അത്ര ഇതൊന്നുമില്ല. പിന്നെ ചെയ്യുന്നുണ്ട് അവർ, അവരുടെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പിന്നെ തൊപ്പുപൊടിയിലൊക്കെ ആണെങ്കിൽ നേരെ മുംബൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പൻവേലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നാട്ടിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്, അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. പിന്നെ എന്താണ്, അങ്ങനെ നാട്ടിലെത്തി. ഇനി ബാക്കിയില്ല, ഫസ്റ്റ് ഡേ ക്വാറന്റൈൻ. അപ്പൊ ഇങ്ങനെ എന്താ, നമ്മൾ പിന്നെ 2 മാസം അവിടെ കോപ്പോളിയിൽ അതിരുന്ന് ശീലുള്ളവരാ. എന്നാലും നമുക്കിപ്പോ ആ പ്ലാൻ ഇരിക്കുന്ന സമയത്ത് നമ്മ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെറസ്സെങ്കിലും പോയി കളിച്ചവരാണ് മോളെയും കൊണ്ട്. ഫ്ലാറ്റിലുള്ളവരൊക്കെ കാണാൻ പറ്റും, നമ്മുടെ ബിൽഡിങ്ങിലുള്ളവരൊക്കെ. അങ്ങനെയൊന്നും എന്താ പോസിറ്റീവ് കേസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ആ ഏരിയ അന്ന് നല്ല ഫ്രീ ആയിരുന്നു എന്ന് പറയാം. പക്ഷെ ഇവിടെ വന്ന് ആദ്യത്തെ കാര്യം നമ്മൾ പറയാം, നമ്മളിവിടെ എത്തി, ഇന്നലെ രാത്രി എത്തി നമുക്ക് ഫസ്റ്റ് കോൾ വന്നു അല്ലേ. ആ ഫസ്റ്റ് കോൾ വന്നു, എത്തിയോ എന്ന് ചോദിച്ചൊരു കോൾ വന്നു. അപ്പോൾ പറഞ്ഞു ആ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അവർ പറഞ്ഞു ആ ഓക്കെ, രാവിലെ ഞങ്ങൾ കാണാൻ വരും എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു വെച്ച്. പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റത് മാത്രം പറഞ്ഞിട്ട് ഫോൺ കോളോട് ഫോൺ കോളാ ഹെൽപ്പിന്ന് ഫോൺ കോള്, ലോക്കൽ അതോറിറ്റി ഫോൺ കോള്, പിന്നെ ജില്ല ഇവിടുന്ന് കൺട്രോൾ സെല്ലിൽ നിന്ന് ഫോൺ കോള്, എല്ലാവരും വിളിച്ചു. പിന്നെ ആ പോലീസുകാർ വന്നു, രാവിലെ പോലീസുകാർ വിളിച്ചു, പിന്നെ അന്വേഷിച്ചു, അഡ്രസ്സൊക്കെ ചോദിച്ചു. പിന്നെ നേരെ ഞങ്ങളിവിടെ വന്നു, അന്വേഷിച്ചു, വീട്ടിൽ വന്നു, വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ചു, അതിൽ അപ്ലിക്കേഷൻ്റെ ലിങ്ക് തന്നു. അത് നമ്മൾ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഡൗൺലോഡ് ചെയ്ത്, നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫാമിലി നമ്മൾ എത്ര ആരുടെയൊക്കെ പേഴ്സണൽ നമ്പർ ഉണ്ടോ, വാട്സപ്പ് ഉപയോഗിക്കാം, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ, അവർക്കൊക്കെ അവർക്കൊക്കെ അവർ ലിങ്ക് അയച്ചു തരും. അപ്പൊ അവരത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാന്നില്ല, നമ്മള് ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചാൽ അതിലെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്തപ്പോ എൻറ്റർ ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക് ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കും, അതാണ് മെയിൻ ലൊക്കേഷൻ പെർമിഷൻ. അതായത് നമ്മളിപ്പോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ മൊബൈൽ എടുക്കാതെ പറ്റിക്കാന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോലീസുകാർ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അടുത്ത വീട്ടുകാരൊക്കെ. പിന്നെ ജാഗ്രതാ സമിതി ഉണ്ട് നാട്ടില്, അവരൊക്കെ ഇൻഫോം ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് നമ്മളോട് ആദ്യം വന്ന ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മളെ ലിങ്ക് അയച്ചേരും. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്ത് പുറത്തോട് ചോദിക്കും എങ്ങനെ ഇവര് പുറത്തിറങ്ങുന്നുണ്ടോ, അല്ല സേഫായി ഇരിക്കുന്നുണ്ടോ. അപ്പൊ ഇവര് നമ്മളോട് അത് തന്നെ ഇരിക്കണം എന്ന് പറയുന്നത് നമ്മളെ സേഫ്റ്റിക്കും കൂടിയാണ്, കൂടാതെ നമ്മളെ നാടിന്റെ സേഫ്റ്റിക്കും കൂടിയാണ്. അപ്പൊ അത് അവര് പറയുന്നത് നമ്മൾ അങ്ങനെ അനുസരിക്കാം. 14 ഡേയ്സ് ഒന്നും അത്ര വലിയ കാര്യമില്ല, 2 മാസം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. മോൾക്ക് മാത്രമാണ്, അവള് എത്ര പറഞ്ഞാൽ അറിയുന്ന പ്രായമല്ലല്ലോ. അവള് കുറച്ച് വാശി പിടിക്കുന്നുണ്ട്, എന്നാലും ഞങ്ങള് മാക്സിമം അത് ഇതൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച്. അതായത് ഈ 14 ഡേയ്സ് നമ്മളെ കാര്യം മാത്രം നോക്കുന്നത് നമുക്ക് നടക്കില്ല. മെയിൻ ആയിട്ട് കളിക്കുന്ന കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെ ഒന്നിച്ച് നമ്മള് മാക്സിമം ചെലവഴിക്കുക, എന്നാ അവര് ഹാപ്പി, നമ്മള് ഹാപ്പി. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പോലീസുകാർ വന്ന് ചോദിച്ചു, പിന്നെ ചോദിച്ചതെന്ന് വെച്ചാല് ഹെൽത്ത് വിളിച്ചു, ആരെ വന്ന്, എങ്ങനെ വന്ന്. പോലീസ് സ്റ്റേഷന്റെ കാര്യം, പോലീസ് വന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ, അത് എൻ്റെ വീട് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പൊ ആ സെക്ഷനില്ല, അവിടെയില്ല പോലീസുകാരും വിളിച്ച് ചോദിച്ചു, എന്നോട് ചോദിച്ചു ആരൊക്കെ വന്ന് കൂടെ എവിടെയാണ് താമസം, അങ്ങനെയുള്ള. അപ്പോ എത്ര പേര് വന്ന്, അവരെ വേറെ വേറെ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർ വേറെ വേറെ സ്ഥലത്താണെങ്കിൽ അവർ രണ്ടുപേരുടെ എന്താ ലൊക്കേഷനിലുള്ള വിളിച്ച് അന്വേഷിക്കും. പിന്നെ നമ്മൾ നമ്മുടെ അംഗനവാടി ട്രാക്കിംഗ് ഒക്കെ, അംഗൻവാടി ടീച്ചർ, ഞങ്ങളെ ജലത ടീച്ചർ, ടീച്ചറെ ഞങ്ങൾ വിളിച്ച് നേരത്തെ വരുന്നതിന് മുന്നേ വിളിച്ചു പറഞ്ഞിരുന്നു, പിന്നെ വന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച് വേറെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യണോ, ടീച്ചർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എല്ലാ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാരും എവിടെയെല്ലാം ഇൻഫോർമേഷൻ പാസ് ചെയ്യണം, അവരെല്ലാം നല്ലൊരു സിസ്റ്റമാണ്, ഇൻഫോർമേഷൻ പാസ് ചെയ്തിരിക്കും, എല്ലാരും സപ്പോർട്ട് വേണം. നല്ല പിന്നെ വാർത്തയിലൊക്കെ കണ്ടതുപോലെ പാലക്കാട് അവിടെ ആൾക്കാർ ട്രെയിനിൽ വന്ന് വീട്ടിൽ കയറാൻ സംഭവിച്ചില്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചില്ല, ഞങ്ങൾ ഒരുപാട് വീട് നോക്കി, അവസാനം ഞങ്ങൾക്ക് റെഡിയായ വീടാണ് ഇത്. നമുക്ക് ആദ്യം നന്ദി പറയാനുള്ളത് അപ്പൊ ചേട്ടന്റെ വീടിന്റെ അടുത്ത് ഒരു ബോംബെ മലയാളിയാണ് അദ്ദേഹം. അപ്പൊ അവര് ഒന്നും എന്താ അവർക്കറിയാം നമ്മളിപ്പോ മൊബൈൽ എവിടെയാണെന്ന് അവിടുത്തെ സിറ്റുവേഷൻ അവർക്കറിയാം. അപ്പൊ അവര് വേണ്ടാന്ന് ഇല്ല എന്ന് പറഞ്ഞില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അവരെ വീട്ടിലാണ് താമസം, അപ്സ്റ്റെയറിലാണ് ഞങ്ങള്, അവരെ മെയിൻ താഴെയാണ്. അപ്പോ ആ ബാലേട്ടൻ ഒരുപാട് നന്ദി, വീഡിയോ കാണുന്നുണ്ടോന്ന് വിചാരിക്കുന്നു. ആ ഹെൽത്ത് നിന്ന് വിളിച്ച്, പിന്നെ ആ ഞങ്ങളുടെ പിന്നെ ഉദുമ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ഹെൽത്ത് സെന്ററിൽ നിന്ന്. അപ്പോ ഒരു ദിവസം അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റും സമയം പറയാന്ന് പറഞ്ഞു. കൊറോണ ടെസ്റ്റിന് വേണ്ടിട്ടുള്ള കോവിഡ് ടെസ്റ്റ് ചെയ്തതാണോ എന്ന് വെച്ചാല്, നമ്മളിപ്പോ ബോർഡർ പാസ് ചെയ്ത് വരുമ്പോ അവിടെ നമ്മളെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവിടെ നമ്മള് ടെമ്പറേച്ചർ മാത്രമേ സിംപ്റ്റംസ് ഉണ്ടോ അത്ര മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അവര് പറഞ്ഞു പിന്നെ ഇന്ന ദിവസം വരേണ്ടി വരും, നിങ്ങള് മൂന്ന് പേരും വരണം, എന്നിട്ട് സാമ്പിൾ എടുത്തിട്ട്. അപ്പൊ അത് നല്ല കാര്യമാണ്, നമ്മൾ 14 ദിവസത്തിനുള്ളിൽ ഇപ്പൊ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ ഇല്ലയോ ടെസ്റ്റ് റിസൾട്ട് വരുമല്ലോ. അപ്പൊ 14 ദിവസത്തിനുള്ളിൽ നമ്മള് ക്വാറന്റൈൻ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ടും വരും. അപ്പൊ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ചൂടത്തിൽ കാണിച്ചു തരാൻ മഴ അപ്പൊ ഷീറ്റിന്റെ മേലെ മഴ വീഴുന്നു, മേലത്തെ ഷീറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചെറുപര മഴ വീഴ്. വലിയൊരു ആശ്വാസമാണ് മഴയും കൂടി വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് നമ്മളെ നാട്ടിലിരുന്ന് പുറത്തോട്ട് നോക്കുമ്പോ ഇല്ലേ എന്തൊരു സമാധാനം അറിയാം. ഈ ഫ്ലാറ്റിനുള്ളിൽ ഇരുന്ന് ശരിക്കും പണ്ടായി ഒരേ ഇത് തന്നെ, ഒന്നും വേറെ ഒന്നും കാണാറില്ല. ചേഞ്ച് ആയി ബാൽക്കണിയിൽ ഇരിക്കുമ്പോ നല്ല പച്ചപ്പ് കാണാൻ ചുറ്റിനും, അത്രതന്നെ ആശ്വാസമാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മള് നാട്ടിലെത്തി കഴിഞ്ഞാല് നമുക്ക് നമ്മോട് നമ്മള് അന്വേഷിച്ചു വരുന്നവര് നമ്മുടെ കാര്യം അന്വേഷിക്കുന്നവര്. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ ഈ അന്വേഷണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പൊ പോലീസ് അവര് ഡെയിലി രണ്ടു പ്രാവശ്യം റൂട്ടീൻ ചെക്കിംഗ് ഉണ്ട്, എവിടെയൊക്കെ ആൾക്കാർ പുതിയ വന്നിട്ടുണ്ടോ അവിടെ പോയി അവർ ചെക്ക് ചെയ്യുന്നവര്. അപ്പൊ അവർ നമ്മളോട് പറഞ്ഞ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ, അവർ പറഞ്ഞു അഥവാ നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ല നിങ്ങൾ ആരും ഇല്ല. ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാരും ഉണ്ട്, ഞങ്ങളെ നാട്ടുകാരുണ്ട്, അവര് അഥവാ ആരും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം, എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവും, എല്ലാ സഹായത്തിനും അവര് എപ്പോ വിളിച്ചാലും തയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇത്രയും കാര്യം. അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് ഡേ പോരണ്ട് ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങള് ഇവിടെ വരുന്ന സമയത്ത് എല്ലാ ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങളെ ഫാമിലി രണ്ടു പേരുടെ ഫാമിലി ആയാലും റെഡി ആക്കി വെച്ചിട്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് റെഡി ആക്കി വെച്ചത് ഒത്തിരി കൂടി പോയി തിന്നാൻ പറ്റുന്നു. ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വിശേഷം ഇത്രയാണ്. പിന്നെ ഒരു കാര്യം കഴിച്ചാലും ഇന്നത്തെ ചായ സ്പെഷ്യൽ ഞങ്ങള് നാട്ടില് വന്ന് ഇനി കാസർഗോഡ് അറിയില്ല പലയിടത്തും ചക്ക അടയാക്കിട്ടുണ്ടാക്കുകയാണ് അപ്പം തേങ്ങ അരി എല്ലാം കൊണ്ട് സൈഡാക്കി എല്ലാ ടീമിലൊന്നും സെറ്റ് ആവാത്തോണ്ട് മൂന്ന് ബഹളായി.
ഇതാണ് ചക്കയപ്പം. ഇതാണ് നമ്മുടെ ചക്കയപ്പം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ വഴിയെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഇപ്പൊ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക ചക്ക നാട്ടിലെത്തിയ അന്ന് തന്നെ അന്ന് രാത്രി സാധനമാണ് ഇത് ചക്കയപ്പം. നല്ല ടേസ്റ്റ് ആണ്. എന്റെ ഫേവറേറ്റ് ആണ് ചക്ക. പിന്നെ പച്ചരി, തേങ്ങ കൊത്ത്. അപ്പൊ ഇത് എന്റെ അമ്മ ഉണ്ടാക്കി തന്നെ. അപ്പൊ അമ്മക്ക് ഒരുപാട് താങ്ക്സ്. അമ്മക്കറിയാലോ ഇതിന്റെ സമയത്ത് ഫേവറേറ്റ് ആണ്. അതായത് ആദ്യത്തില്ല ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ മുംബൈ, അതായത് മഹാരാഷ്ട്ര ടു കേരള റോഡ് ട്രിപ്പ്. അത് കണ്ട് കൊറേ പേര് എനിക്ക് കമന്റ് ഇട്ടായിരുന്നു കാണാത്ത സ്ഥലം. അതെ, പറയാം. ഞാൻ ഷെയർ ചെയ്തപ്പോ ഞങ്ങളെ മുംബൈ ഷെയർ ചെയ്തപ്പോ ഇതുവരെ ചേട്ടനെ വിളിക്കാത്ത കൂട്ടുകാരെല്ലാം വിളിച്ചു തുടങ്ങി. അപ്പൊ എന്നോടാണ് പുള്ളി എന്നെ ശരിക്കും പേടിപ്പിക്കാണ്ട് വിളിച്ചതാണ്. നിങ്ങൾ പാസ് ഇല്ലാതെ, ഞാൻ ഹെൽത്ത് നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ പാസ് ഇല്ലാതെ വന്നത് എനിക്കറിയായിരുന്നു. ഞാൻ പ്രോപ്പർ എല്ലാം എടുത്തിട്ടാണ് വന്നത്. ഇതാരെ കളിപ്പിക്കാൻ വിളിക്കാമെന്ന് എനിക്കറിയാം. പുതിയ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഓരോ നല്ല റോഡൊക്കെയാണ്, ഹൈവേ ഒക്കെ നല്ലതാണ്. വണ്ടി കുറവായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വരാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വാറന്റൈൻ വിശേഷം. അപ്പൊ നമുക്ക് പതിയെ പതിയെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോയിൽ കോഴിയുടെയും കാക്കയുടെയും മഴയുടെ എല്ലാം സൗണ്ടായിട്ട് എന്തോ ഡിസ്റ്റർബൻസ് പോലെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുന്നു.